ആദ്യമായിട്ട് ബാബു ജീവനോടെ തിരിച്ചു വന്നതിൽ സർവേശ്വരനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയോട് ഞങ്ങൾ ആർമിക്കാർ നന്ദി പറയേണ്ട ആവശ്യമില്ല, കാരണം അത് ഞങ്ങളുടെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഏതായാലും ഇന്നിപ്പോൾ ജനങ്ങൾ മുഴുവൻ ഇന്ത്യൻ ആർമി പ്രശംസിക്കുന്നു എന്ന് കേൾക്കുന്ന സമയത്ത് എ ബിഗ് സല്യൂട്ട് ടു ഓൾ മൈ കൊലീഗ്സ് ബ്രദേഴ്സ് ഹു ആർ സ്റ്റിൽ ഇൻ യൂണിഫോം ആൻഡ് ഈ റെസ്ക്യൂ മിഷനിൽ ഉണ്ടായിരുന്ന എല്ലാ എം ആർ സിയുടെയും, ദാറ്റ് ഈസ് മദ്രാസ് റെജിമെൻ്റൽ സെൻറ്റർ വെല്ലിംഗ്ടണിലെ എല്ലാപ്പെട്ട ആൾക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് തന്നെ പറയുന്നു, ഐ സല്യൂട്ട് യു ഓൾ, താങ്ക്സ് എ ലോട്ട് ഫോർ സേവിങ് ദിസ്. ബാബുവിനെ രക്ഷിച്ചതിൽ എല്ലാവരെയും പോലെ ഞാനും സന്തോഷവാനാണ്. നിങ്ങളോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് പിണറായി സർക്കാരിൻ്റെ അടുത്താണ്. പിണറായി സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും ക്വാളിഫൈഡ് അല്ലാതെ 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ളവരെ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ പോസ്റ്റ് ചെയ്തിട്ട്, കാരണം എന്ന് വെച്ചാൽ പാർട്ടി അനുഭാവിയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പിണറായി സഖാവ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അത് ദുരന്ത നിവാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, പല സ്ഥലങ്ങളിലും നമുക്ക് ദുരന്ത നിവാരണത്തിന് എന്ത് ചെയ്യണം എന്ന് അറിയാവുന്ന ആളുകളെ, കുറച്ച് തലയ്ക്കകത്ത് ആള് താമസമുള്ളവരെ ആണ് അങ്ങോട്ട് വിടുന്നത്. ഇതിപ്പോൾ എന്തിനാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ആ മനുഷ്യൻ ബാബു എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇരുന്നിരുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു മൗണ്ടൻ്റെ ഒരു കുടുസായിട്ടുള്ള ഒരു തുളയിൽ ഇരിക്കാൻ പോലും ശരിക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പോലും പറ്റാത്തൊരു സ്ഥലത്താണ് പോയിട്ട് കുടുങ്ങിയിരിക്കുന്നത്. ദൈവാനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ എവിടേക്കോ ഒരു ഗുരുത്വമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ട് അവിടെ പോയി ഇരുന്നിരുന്നു. ആ വ്യക്തി ഇരുന്ന സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. പാലക്കാടിൻ്റെ മലമ്പുഴയിൽ ഈ മാസത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിംഗ്ലി ബാഡ്. അവൻ എന്തോ ഭാഗ്യമുണ്ട്, അവൻ്റെ അച്ഛനമ്മമാരുടെ ഗുരുത്വം ആ പയ്യൻ്റെ മുകളിലുകൊണ്ട് ഈ ഇത്രയും ഡീഹൈഡ്രേഷൻ സഹിച്ചിട്ട് ആ വ്യക്തി ഇരുന്നോടെ ഡ്രോണിൽ പോയിട്ട് അവൻ്റെ അടുത്ത് കണ്ട സമയത്ത് ബാബു ചോദിച്ചു ഇത്രയേ ഉള്ളൂ, വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം. 48 മണിക്കൂർ ആ പയ്യൻ, കൊച്ചു പയ്യനാണ്, വിശക്കും. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമത്. സോ ഇനിയെങ്കിലും പ്ലീസ്, ഇവിടെ ഇപ്പം പലരും എന്നെ തെറി വിളിക്കും, കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ തെറി വിളിക്കും ഗവൺമെൻറ്റിനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട്. ഇവിടെ ഏത് പാർട്ടി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു, ഞാൻ വളരെ മര്യാദയ്ക്ക് ഒരു അഡ്വൈസാണ് കൊടുക്കുന്നത്. ടെക്നിക്കൽ ടീമിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് ഇപ്പം എന്നെ കുറേ തെറി വിളിച്ചിട്ടുണ്ടെന്ന് കാര്യമില്ല, അവിടെ ലൈവിൽ കുറേ തെറി വരുന്നുള്ള എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ ആ കോസ്റ്റ് ഗാർഡിനെ വിളിച്ച സമയത്ത് തന്നെ ആർമീനെയും നേവിനെയും വിളിച്ചിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വരാമായിരുന്നു. അതുകൊണ്ട് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇത് ഞാൻ എപ്പോഴും സർക്കാരിനെ സഹായിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ക്രിറ്റിസിസത്തിനല്ല ഞാൻ പറയുന്നത്. നാളെയെങ്കിലും ഇതിനെ എങ്ങനെയെങ്കിലും, എൻ്റെ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നോളജ് എന്ന് പറയുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതാ മൗണ്ടൻ കണ്ടാലറിയാം. ഒരു പട്ടാളക്കാരനും ഞാനൊരു കമാൻഡൊക്കെ ആയിരുന്ന സമയത്ത് നമ്മളിതുപോലെ റെസ്ക്യൂ മിഷനൊക്കെ പോകുന്ന സമയത്ത് ആദ്യമേ കണ്ടറിയാം ഇങ്ങനെയുള്ള മൗണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതിനാര് വേണം? റോപ്പ് തന്നെ ഇട്ടിട്ട് കൊടുക്കേണ്ടി വരും. അതിന് ആർമിക്കാരുണ്ടായിരിക്കും, അവരടുത്ത് ഈ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മോഡേണിറ്റി എക്യുപ്മെൻസ്. അപ്പം അതുകൊണ്ട് എന്തിനെന്ന് ഗവൺമെൻറ്റിന് നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലേ? കോസ്റ്റ് ഗാർഡിനെ വിളിക്കാമെങ്കിൽ നേവിനെയും വിളിക്കാം, ആർമീനെയും വിളിക്കാം, ഇൻഫോം കൊടുത്തിട്ട് വിട്ടാൽ മതി, ഒരു മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. സോ എനിവേ, ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനമില്ല. ഇനിയെങ്കിലും സഖാവിൻ്റെ അടുത്ത് എൻ്റെ റിക്വസ്റ്റാണ്, ഞാൻ പല കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാനോ അതിനൊന്നും വരുന്നില്ല. ഇപ്പം അത് പറയേണ്ടി വന്നു, ഏതായാലും റെസ്ക്യൂ ആയിട്ട് വന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്, ഗവൺമെൻറ്റിനും ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് വളരെയധികം നന്ദി. പക്ഷേ ഇനിയെങ്കിലും സർ, പിണറായി സർ, റിക്വസ്റ്റാണ്, ഇങ്ങനെയുള്ള ടെക്നിക്കൽ സ്ഥലത്ത് ഒരാളെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ പിടിച്ചിട്ട് അവിടെ എത്തണം. ഈവൻ കൗണ്ടർ ടെററിസം, ഇങ്ങനെയുള്ള പല ഗ്രൂപ്പുകളുണ്ട് ഗവൺമെൻറ്റിനടുത്ത്, അതിനകത്ത് വിവരമുള്ളവരെ പിടിച്ചിടൂ സാർ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ഇപ്പോൾ ഈ ലൈവിന് വന്നത് അതുകൊണ്ടാണ്, കാരണം എനിക്ക് സാറിനെ നേരിട്ട് വിളിച്ച് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പലപ്പോഴും സാറിൻ്റെ ഫോണിൽ ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്തുള്ള പേഴ്സണൽ നമ്പറിനകത്ത് എനിക്ക് തിരിച്ച് മറുപടി വരും. പണ്ടൊക്കെ മറുപടി വന്നിരുന്നു, ഇപ്പം അത് വരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ലൈവിൽ വന്ന് സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. മലമുകളിൽ ബാബു എന്ന ചെറുപ്പക്കാരൻ കുടുങ്ങിയ സംഭവത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട്
മേജർ രവി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത്.